ഡിലൈവിലേക്ക് സ്വാഗതം. സുദീർഘമായ പ്രവർത്തന പരിചയമുള്ള ഒരു ഡോക്ടറാണ് ചന്തുനായർ. പക്ഷേ ഈ ഡോക്ടർക്ക് ചിരട്ടകളോട് ഇത്തിരി കമ്പം കൂടുതലാണ്. കാരണം ഇദ്ദേഹം ചിരട്ട രാഗി മിനുസപ്പെടുത്തി ശില്പങ്ങളാക്കുന്നൊരു അസാമാന്യ കലാകാരൻ കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ കലാവിരുദാൽ നിർമ്മിക്കപ്പെട്ട നിരവധി ശില്പങ്ങളാണ് തിരുവനന്തപുരം കൈമനത്തെ ചന്ദ്രിമ എന്ന വീട്ടിലുള്ളത്. 2008 ആയുർവേദ കോളേജിൽ നിന്നും വിരമിച്ച ഡോക്ടർ ചന്തുനായർ 2018 വരെ പങ്കജകസ്തൂരി മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പലായി സേവനം അനുഷ്ഠിച്ചിരുന്നു. പലരും പാഴ്വസ്തുക്കളായി കണക്കാക്കി കളയുന്ന ചിരട്ടയിൽ ചെറുതു മുതൽ 10 അടി നീളം വരെയുള്ള ശില്പങ്ങൾ ചന്തുനായർ നിർമ്മിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ എങ്ങനെയുള്ള ശില്പം ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കും. കാരണം നമുക്ക് എല്ലാ ശില്പങ്ങളും ചിരട്ടയിൽ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഇതൊരു അൺഈവൻ സർഫസാണ്. നമ്മൾ നിരത്തി വയ്ക്കുമ്പോഴേ അതൊരു അൺഈവൻ സർഫസ് ആയതുകൊണ്ട് നമുക്കതിനെ നിരപ്പാക്കി എടുക്കാൻ വളരെ പ്രയാസമാണ്. അപ്പോഴീ ചിരട്ടയുടെ അതേ രൂപത്തിലുള്ള ശരീരമുള്ള ജന്തുക്കളെയൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. എളുപ്പമാണെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഈസിയാണ്. ഉദാഹരണത്തിന് നമ്മൾ ക്രോക്കഡൈൽ ഉണ്ടാക്കി. എനിക്ക് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ക്രോക്കഡൈലിനാണ്. അപ്പോൾ അത് ചിരട്ടയ്ക്ക് അനുയോജ്യമായ ഒരു ബോഡി ഷേപ്പുള്ള ഒരു ജന്തുവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റി. അത് നല്ല മനോഹരമായിരുന്നു. പിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് ഒരു ചിമ്പൻസിയാണ്. അപ്പോൾ അതും നമുക്കൊരു പരിധിവരെ ചിരട്ടയായിട്ട് ഇണങ്ങിപ്പോകുന്ന ശരീരപ്രകൃതിയാണ്. ലാസ്റ്റിൽ ഞാൻ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടുന്ന് ഒരു കലണ്ടർ കിട്ടി. ആ കലണ്ടർ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ എനിക്കൊരാശയം തോന്നി, ഈ പത്മനാഭനെ ഉണ്ടാക്കാൻ പറ്റുമോ. അപ്പോൾ ആദ്യം ഞാൻ ശങ്കിച്ചു, പ്രയാസമാണ്. എന്നുവെച്ചാൽ ബോഡി, ഒരു മനുഷ്യൻ്റെ ബോഡി ശരിയായി വരണ്ടേ? എന്തായാലും അങ്ങ് തുടങ്ങാമെന്നും പറഞ്ഞു തുടങ്ങി. ആദ്യം അതിൻ്റെ തല ഉണ്ടാക്കി, പിന്നെ ഓരോ അവയവമായിട്ട് ഉണ്ടാക്കി, അവസാനം ഈ രീതിയിൽ അതങ്ങ് തീർന്നു. അതൊരു വലിയ പ്രയാസപ്പെട്ട പണിയായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അൺഈവൻ സർഫസുള്ള ചിരട്ടയെ ഈവൻ സർഫസാക്കി എടുക്കാൻ ഇത്തിരി പ്രയാസപ്പെട്ടു. കോളേജ് കാലഘട്ടത്തിൽ ചിത്രകാരൻ കൂടിയായിരുന്ന ഡോക്ടർ ചന്തുനായർക്ക് ശില്പനിർമ്മാണത്തിന് ചിരട്ടയും ഹാക്സോ ബ്ലേഡും മതിയെങ്കിലും 1.5 വർഷത്തെ അധ്വാനം കൊണ്ടാണ് അദ്ദേഹം 5000 ചിരട്ടകൾ കൊണ്ട് നിർമ്മിച്ച അനന്തശയനം എന്ന ശില്പം പൂർത്തിയാക്കിയത്. പല ശില്പങ്ങളും മാസങ്ങളുടെ അധ്വാനം കൊണ്ടാണ് അദ്ദേഹം നിർമ്മിക്കുന്നത്. ഏകദേശം എല്ലാം കൂടെ ഒരു 55 കൂടുതൽ ഐറ്റമുണ്ട്. 55 ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വളരെ ചെറിയ ഐറ്റം തൊട്ട്, ഉദാഹരണത്തിന് ഒരു ചിരട്ട കൊണ്ടുള്ള ശില്പം തൊട്ട് 5000 ചിരട്ടകൾ കൊണ്ട് ഉള്ള ശില്പം വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, ചിരട്ട ആദ്യം നമ്മൾ ശേഖരിച്ച് വയ്ക്കും. അത് നേരത്തെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ചിരട്ടകൾ ധാരാളം നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലും കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ ചിരട്ടയെ കളക്ട് ചെയ്ത് വയ്ക്കും. പിന്നെ ഈ അതുകൊണ്ട് ചിരട്ടയുടെ എണ്ണത്തിന് പ്രശ്നമില്ല. പിന്നെ ഇത് ഉണ്ടാക്കാൻ ഞാൻ അന്ന് സർവീസ് ഇരിക്കുമ്പോഴായിരുന്നു തുടങ്ങിയത്. അപ്പോഴും ഇത്തിരി സമയത്തിന് ഒരു ഇത് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോഴേ എനിക്ക് ധാരാളം സമയം കിട്ടി. ധാരാളം സമയം കിട്ടുമെങ്കിലും ഒരു ദിവസം ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്കൊരു പ്രയാസമുള്ള ഒരു വർക്കാണ്. ചിരട്ടയെ മുറിക്കുക, പിന്നെ ഷേപ്പാക്കുക, പിന്നെ അതിന് പോളിഷ് ചെയ്യുക, പിന്നെ ഒട്ടിക്കുക, അതൊക്കെ ഇത്തിരി പാടുള്ള കാര്യമാണ്. ഒരു ശില്പി കല്ലുതച്ച് തന്നെ ശില്പം ഉണ്ടാക്കണമെന്നില്ല. കഴിവുള്ള ഒരു കലാകാരൻ എന്തും തൻ്റെ ക്യാൻവാസാക്കി മാറ്റും. ഡോക്ടർ ചന്തുനായരെ പോലെ. നന്ദി, നമസ്കാരം.